പിന്നെ പരിശുദ്ധ ബാതിരിമേനെ കുറിച്ച് പറയുമ്പോഴേ തിരുമേനി അദ്ദേഹം ദാനപ്രിയനായിരുന്നു. പ്രയാസത്തിലിരിക്കുന്നവർക്ക് എനിക്കറിയാം, ഈ കൊല്ലം ഭദ്രാസനത്തിൽ ഞാൻ തിന്മയും നന്മയും തിരിച്ചറിയാൻ നിവൃത്തിയില്ലാത്ത അധികാരഭ്രമത്തിന്റെ കാലത്ത് ഇരുവരും ഓർമ്മിപ്പിക്കുന്ന നല്ല സന്ദേശമുണ്ടെന്ന് കാതോലിക്ക ബാബ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരെ വീട്ടിൽ വന്ന് സഹായിച്ചു, ഞങ്ങൾ സന്ദർശിച്ചു, ഞങ്ങളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു, ഞങ്ങളെ കോട്ടയത്തേക്ക് അരമനയിലേക്ക് ക്ഷണിച്ചു, അവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വരെ വന്ന് കാത്തു നിന്ന് ഇവനെ എടുത്ത്, അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ പുണ്യാത്മാവ് അനുഗ്രഹീത മാലാഖമാരാൽ വലയപ്പെട്ട് ശാന്തമായി ഉറങ്ങട്ടെ. സുചരിതയോഗി. ആയിരത്തി തൊള്ളായിരത്തി 1946 ഓഗസ്റ്റ് 30 കെ ഐ പോൾ എന്ന ബാലന്റെ ജനനം. നിർദ്ധന കുടുംബത്തിൽ പിറന്നതിനാൽ ബാലാരിഷ്ടതയും കൂടപ്പിറപ്പായിരുന്നു. രണ്ടു നേരം നിർബന്ധമായി നമസ്കാരം നടത്തുമായിരുന്നു. തൃശൂർ പഴഞ്ഞി മങ്ങാട് കൊള്ളന്നൂരിലെ കെ ഐ അയ്പെന്ന അപ്പൻ്റെ ചിട്ടയായിരുന്നു അത്. അത്താഴം കഴിഞ്ഞാലും അപ്പൻ ഉണ്ണുന്ന നേരത്ത് വച്ച് നീട്ടുന്ന ഒരു ഉരുളയ്ക്കായി കാത്തിരുന്ന ബാല്യമായിരുന്നു അത്. വടക്കിൻ്റെ വീരകഥകൾ പാടുന്ന കുന്നംകുളം മങ്ങാട് സെൻറ് ഗ്രിഗോറിയോസ് ദൈവാലയമായിരുന്നു സ്മരിയ പുരുഷൻ കെ ഐ പോളിൻ്റെ ഇടവക പള്ളി. വളരെ നേരത്തെ പള്ളിയിലെത്തുമായിരുന്നു ഈ ബാലൻ. ആകെയുള്ള 3 വസ്ത്രത്തിൽ 1 പള്ളിയിൽ പോകുവാൻ മാത്രം ഉപയോഗിച്ചിരുന്നു. വിശുദ്ധ കുർബാനയ്ക്കായി അച്ഛൻ വരുന്നതിന് മുമ്പേ എത്തി കപ്പ്യാർക്കൊപ്പം 12 കൊച്ചു കൊച്ചു പണികൾ ചെയ്ത് പള്ളിയിൽ സഹായിച്ചിരുന്നു. 12 വിശുദ്ധ മന്ദിരത്തിലെ വെള്ളരി പ്രാവുപോൽ ശുശ്രൂഷകനായി വിശുദ്ധ മദ്ബഹായിൽ പ്രവേശിച്ചു. മാമോദിസ, വിവാഹം, ശവസംസ്കാരം എന്നീ കൂദാശകളിലെ സുറിയാനി ശീലുകൾ മലയാളത്തിൽ എഴുതിയെടുത്ത് ഹൃദയസ്ഥമാക്കി നവശുശ്രൂഷകൻ. പരാധീനതകൾ അലട്ടിയിട്ടും SSLC ശേഷം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സിനും തുടർന്ന് അവിടെ തന്നെ ഡിഗ്രിക്കും ചേർന്നു. പരിശുദ്ധ ബാവ അക്കാലത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: പഠനം നന്നായി നടക്കണമെങ്കിൽ തൃശൂർ പട്ടണത്തിൽ താമസിക്കണമെന്ന ആലോചനയായി. കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുവാൻ ധനസ്ഥിതി എന്നെ അനുവദിച്ചില്ല. എന്നാൽ തൃശൂർ ചെമ്പുക്കാവ് സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി കോമ്പൗണ്ടിൽ 10 താമസിക്കാവുന്ന ഒരു ഹോസ്റ്റൽ നടത്തുന്നതായി അറിഞ്ഞു. ഇത് പള്ളിക്ക് പണമുണ്ടാക്കാനല്ല, മറിച്ച് ദരിദ്ര വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചെലവിൽ താമസിച്ച് പഠിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഈ ഹോസ്റ്റലിൽ ഞാനും ഒരു സീറ്റ് പറഞ്ഞുറപ്പിച്ചു. ഇവിടെ ഭക്ഷണം പാകം ചെയ്യാൻ സൗകര്യമില്ലാത്തതിനാൽ എല്ലാവരും ഹോട്ടൽ ഭക്ഷണത്തെ ആശ്രയിച്ചു. എനിക്കാണെങ്കിൽ ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ വകയില്ല. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റൊരു മാർഗം ഞാൻ കണ്ടെത്തി. അത് മറ്റൊന്നുമല്ല, ഞാൻ സ്വയം പാചകക്കാരനാവുക. ഇംഗ്ലീഷും കണക്കും സയൻസും കോളേജിൽ പഠിക്കുന്നതോടൊപ്പം കഞ്ഞിവെക്കാനും കറിയുണ്ടാക്കാനും ഞാൻ ശീലിച്ചു. അങ്ങനെ ഞാനൊരു പാചകക്കാരനായി. 2 ഒരിക്കൽ വീട്ടിൽ പോയി ആവശ്യത്തിനുള്ള അരി കൊണ്ടുവരും. അമ്മ അച്ചാറുണ്ടാക്കി തന്നു വിടും. അതെൻ്റെ ഭക്ഷണത്തിലെ പ്രധാന വിഭവമായി തീർന്നു. 2 ഞാൻ മനസ്സിലാക്കി: 1, തന്നെത്താൻ ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണത്തിന് രുചി കൂടും; 2, ഭക്ഷണം പാകം ചെയ്യുന്നതിൽ അമ്മ കുഞ്ഞീറ്റ അനുഭവിക്കുന്ന കഷ്ടപ്പാട്. BSc പൂർത്തിയാക്കിയ ശേഷം വൈദികനാകാൻ ആഗ്രഹിച്ചു. അപ്പോൾ മനസ്സിൽ ഉയർന്നു വന്ന ചിന്ത ഇപ്രകാരമായിരുന്നു: വൈദിക ജീവിതത്തിന് എനിക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രം ദൈവം എന്നെ ആയതിന് തിരഞ്ഞെടുത്താൽ മതിയെന്ന് പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ഞാൻ അപേക്ഷിച്ചിരുന്നു. ഏതെങ്കിലും കാരണത്താൽ ഞാൻ ഈ ശുശ്രൂഷകൾക്ക് അയോഗ്യനായി എങ്കിൽ നീ ഇതിനായി തിരഞ്ഞെടുക്കരുതേ എന്ന് ഏറെനാൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രാർത്ഥനയും ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരുന്നു: വൈദികനായി ദൈവം എന്നെ തിരഞ്ഞെടുക്കുമെങ്കിൽ അവിവാഹിത വൈദികനായി തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സാകണമേ.
ഈ രണ്ട് പ്രാർത്ഥനകൾക്കും അനുകൂല ഉത്തരമാണ് എനിക്ക് ലഭിച്ചത്. 1963 വൈദിക സെമിനാരിയിൽ ചേർന്നു. തിരുമേനിയുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ വാഴിക്കപ്പെട്ട ലോകജ്ഞാനിയായിരുന്ന സെമിനാരി പ്രിൻസിപ്പാൾ പോൾ വർഗീസച്ചൻ ദരിദ്രരോടും പാവപ്പെട്ടവരോടും അനുഭാവം പുലർത്തണമെന്ന ദൈവരാജ്യ സന്ദേശം മനസ്സിലെഴുതിയ ഗിവർഗീസ് മാർ ഒസ്താത്തിയോസായി മാറിയ ഡോക്ടർ എം വി ജോർജ് അച്ചൻ, മൽപ്പാന്മാരായ കെ എം അലക്സാണ്ടർ അച്ചൻ, ടി ജെ ജോഷു അച്ചൻ, വന്ധ്യ കോരുത് മൽപ്പാൻ അച്ഛൻ, പിന്നീട് ഗിവർഗീസ് മാർ ഇവാനിയോസ് ആയ ഡീക്കൺ കെ ജി ജോർജ്, ഇവരെല്ലാവരും എൻ്റെ ആധ്യാത്മികതയുടെയും വൈദിക ശുശ്രൂഷയുടെയും അസ്ഥിവാരം ഉറപ്പിച്ചവരാണ്. ആലോചനാമൃതമായി തെരഞ്ഞെടുത്ത പുരോഹിത വഴിയിലെ ഓരോ പടിയും പ്രാർത്ഥനാപൂർവം സ്വീകരിച്ചു. 1972 വൈദിക വൃത്തിയുടെ ആദ്യ പടികൾ, 1975 പൗരോഹിത്യത്തിൻ്റെ മഹത്വ വസ്ത്രങ്ങൾ സ്വീകരിച്ച് ബലിവേദിയിലേക്ക്. കൈവപ്പ് നൽകിയത് ഇടവക മെത്രാപ്പൊലീത്ത യൂഹാനോൻ മാർ സേവേറിയോസ് തിരുമേനി. പഠനപാതകൾ അവസാനിക്കുന്നില്ല. കോട്ടയം CMS കോളേജിൽ MA സോഷ്യോളജി, ഒപ്പം MGOCSM പ്രസ്ഥാനത്തിൻ്റെ ചുമതലക്കാരനായി കോട്ടയം, തിരുവനന്തപുരം എന്നീ സ്റ്റുഡൻറ് സെൻറ്ററുകളിൽ. 1966 മുതൽ എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ സഹ വികാരിയായി ദീർഘനാൾ. വൈദിക പ്രേഷിതത്വത്തിൻ്റെ വിവിധ മേഖലകളിൽ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക്, സ്വച്ഛതയുള്ള ജലാശയങ്ങളിലേക്ക് ആത്മാക്കളെ നയിച്ച ഇടയ ശ്രേഷ്ഠൻ. തിരുമേനിയുടെ വർത്തനാരീതി കുന്നംകുളം ദേശത്തിൻ്റെ ഒരു പ്രത്യേകതയോടുകൂടിയായിരുന്നു. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അന്ന് കെ പോളിനുണ്ടായിരുന്നു. അതിനുശേഷം 1972 മൂന്നാം വർഷത്തെ അവധിക്കാലത്ത് ഞങ്ങൾ ഔപചാരികന്മാരായി. അതിനുശേഷം 74 തന്നെ തിരുമേനിയും വൈദികനായി. ഞാനും ആ വർഷം തന്നെയാണ് വൈദികനായത്. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരുമിച്ച് പഠിച്ച ഏതാണ്ട് അവസാനത്തെ ബാച്ചാണ് അതെന്ന് പറയാം. 1970 കൽപ്പന വന്നത് മുഖാന്തരം സഭയിൽ ഏറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി തുടങ്ങി. അന്ന് ഞങ്ങൾ പഠിച്ചവരെല്ലാവരും തന്നെ, മറുവിഭാഗത്ത് ഉണ്ടായിരുന്നവരും എല്ലാവരും തന്നെ ഒരുമിച്ച് പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കി. ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുവാൻ ഇതാണുള്ളത്. സാമ്പത്തികമായി സെമിനാരി വളരെയധികം പ്രതിസന്ധിയിലായിരുന്ന ഒരു കാലഘട്ടമാണ്. ഭക്ഷണകാര്യങ്ങൾക്കൊക്കെ സെമിനാരി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ വളരെയധികം പരിമിതികളുണ്ടായിരുന്നു. ആ പരിമിതികളുടെ കാലയളവിൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേക കാര്യമാണ്. പരിശുദ്ധ ബാബാതിരുമേനിയെ കുറിച്ച് പറയുമ്പോഴേ, തിരുമേനി അദ്ദേഹം ദാനപ്രിയനായിരുന്നു. പ്രയാസത്തിലിരിക്കുന്നവർക്ക് എനിക്കറിയാം, ഈ കൊല്ലംബത്രാസനത്തിൽ ഞാൻ വന്നതിന് ശേഷം തിരുമേനി ബാബ ആകുമ്പോൾ ഞാൻ കൊല്ലംബത്രാസനത്തിലും എത്രപ്പെടുത്തുക. അപ്പോഴത്തേക്ക് ഏറെ പേർക്ക് മറ്റുള്ളവരൊന്നും കാണാനും കേൾക്കാനുമല്ല, അല്ലാതെ രഹസ്യമായി സഹായം ചെയ്തിരുന്നു. അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് മറുകൈ അറിയരുത് എന്നുള്ള നിലയിൽ ആ തിരുമേനി അത് വർത്തിച്ചിരുന്നു. മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ കെ ഐ പോളച്ചനെ 36 വയസ്സിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മഹാപുരോഹിത ശ്രേണിയിലേക്ക് തെരഞ്ഞെടുത്തു. റോമായിൽ നിന്നോ ബാബിലോണിയയിൽ നിന്നോ അന്ത്യോക്യയിൽ നിന്നോ മറ്റു വല്ല പരദേശത്തു നിന്നോ വരുന്ന യാതൊരു ഉപദേശവും നടപ്പുകളും ഉണ്ടാകാതെ മർത്തോമാ ശ്ലീഹായുടെ പൂർവിക വിശ്വാസവും ചട്ടങ്ങളും അനുസരിച്ച് നടന്നുകൊള്ളുന്നു
എന്ന ചരിത്രപ്രസിദ്ധമായ ആർത്താറ്റ് പടിയോന. കൊല്ലവർഷം 1981 കുന്നംകുളം ആർത്താറ്റ് പള്ളിയിൽ ചെമ്പുതകളിൽ എഴുതിയുണ്ടാക്കി തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി ഓറിയന്റൽ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ ഇന്നും സൂക്ഷിച്ചിട്ടുള്ള ആർത്താറ്റ് പടിയോലയുടെ നാട്ടിൽ നിന്നും മാർത്തോമായുടെ പിന്മുറക്കാരനായി മലങ്കരയുടെ ഒരു ശ്രേഷ്ഠ ഇടയൻ ഉയർക്കൊണ്ടു. ഓക്സിയോസ് വിളികളുടെ അകമ്പടിയോടുകൂടി 1985 May 15 മാവേലിക്കര പുതിയകാവ് കത്തീഡ്രലിൽ വെച്ച് മെത്രാഭിഷിക്തനായി. കുന്നംകുളം മെത്രാസനത്തിൻ്റെ പ്രഥമ ഇടയനായും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഇടയവൃന്ദത്തിൽ ഒരാളായും 3.5 നീണ്ട കർമ്മവഴികൾ. പൗലോസ് മാർ മിലിത്തിയോസ് മെത്രാപ്പൊലീത്ത 2006 October 12 പരുമലയുടെ ഭൂമികയിൽ നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനപ്രതിനിധി സഭയായ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ പൗലോസ് മാർ മിലിത്തിയോസിനെ പൗരസ്ത്യ കാതോലിക്കായുടെയും മലങ്കര മെത്രാപ്പൊലീത്തയുടെയും പിൻഗാമിയായി തെരഞ്ഞെടുത്തു. മാർത്തോമ തിരിതെളിച്ച മലങ്കരയുടെ മണ്ണിൽ അർക്ക ദിയാക്കോന്മാരിലൂടെ മാർത്തോമമാരിലൂടെ മലങ്കര മെത്രാപ്പൊലീത്തമാരിലൂടെ മലങ്കരയ്ക്ക് ലഭിച്ച പൗരസ്ത്യ നായകത്വം, ദർശനത്തിനും വാഴ്വിനും കാത്തു നിൽക്കുന്ന ലക്ഷോപലക്ഷം മലങ്കര മക്കളുടെ ഇടയനായി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. കെട്ടുവാനും അഴിക്കുവാനും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും താക്കോലുകൾ ഏൽപ്പിക്കപ്പെട്ട ഗൃഹനായകനായി പരിശുദ്ധ ബലിപീഠങ്ങളുടെ നല്ല ഓർമ്മയായി ഞങ്ങൾ പഠിച്ചെന്നതായ നിന്റെ ശരീരവും ഞങ്ങൾ പാനം ചെയ്തു എന്നതായ പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനക്ഷിക്കുമായിട്ട് ഭവിക്കണമേ, ഞങ്ങളുടെ മേലനുഗ്രഹം ചൊരിയണമേ. ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനായി, സാമൂഹിക ചരിത്രത്തിലെ നിറ സാന്നിധ്യമായി, ആതുര ശുശ്രൂഷയുടെയും സേവനത്തിന്റെയും ഉപാസകനായി, മലങ്കരയുടെ ചരിത്രവിധികളുടെ നേർസാക്ഷിയായി, ബലിപീഠത്തെ ശുശ്രൂഷിച്ച, പ്രാകാരത്തെ പരിചരിച്ച, വൈദിക വൃത്തിയെ പുൽകിയ ശ്രേഷ്ഠ മഹാ ഇടയനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ആ പുണ്യനദി ആത്മീയ മഹാസമുദ്രത്തിൻ്റെ തിരമാലകളിലേക്ക് 2021 July 12 അലിഞ്ഞു ചേർന്നു. നമ്മുടെ കണ്ണുനീരുകൾ, നമ്മുടെ അപേക്ഷാശബ്ദങ്ങൾ ദൈവസന്നിധിയിൽ കേൾക്കപ്പെടുവാനിടയാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറവുകളും തെറ്റുകളും തിന്മകളും പാപങ്ങളും ക്ഷമിക്കപ്പെടുവാൻ തക്കവണ്ണം നാം കൃത്യമായി ദൈവസന്നിധിയിൽ മാപ്പ് ഇറക്കണം. അതും നമ്മുടെ ആവശ്യമാണ്. സഭയിൽ ശാശ്വത സമാധാനം ഉണ്ടാകുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ജീർണത, ഒട്ടേറെ ജീർണതകളുണ്ട്. ആ ജീർണതകളെ പരിശോധിച്ച് അറിയുവാൻ തക്കവണ്ണമുള്ള ഒരു ആർജവം നമുക്കുണ്ടാകണം. അതാണ് വേണ്ടിയത്. അങ്ങനെ ഒരു ആർജവം നമുക്കുണ്ടാകുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം പ്രവർത്തിച്ചോളും.